ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ജയിൽ മോചിതനായ ജെ എം എം മേധാവി ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയിരിക്കുകയാണ്. നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ജാർഖണ്ഡ് ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഇന്ത്യ സഖ്യ എം എൽ എമാരും നേതാക്കളും സമവായത്തിലെത്തിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമായത്. ഭരണസഖ്യത്തിന്റെ 47 എം എൽ എമാരും ഹേമന്ത് സോറിനെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തു. റാഞ്ചിയിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നിരുന്നു. ജൂൺ 28 ഹേമന്ത് സോറന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 5 മാസക്കാലം ബിർസ മുണ്ട സെൻട്രൽ ജയിലിലായിരുന്നു ഹേമന്ത് സോറൻ. ഇത് 3 തവണയാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2000 ബീഹാറിൽ നിന്നും വേർപെടുത്തിയ ജാർഖണ്ഡിന്റെ 13-ാമത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതേസമയം യു പി എ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും ജെ എം എം വർക്കിംഗ് പ്രസിഡന്റായും ചമ്പൈ സോറന് പുതിയ ചുമതല നൽകാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ 3-ാം നമ്പറായി കണക്കാക്കപ്പെടുന്ന ചമ്പൈ സോറൻ ഷിബു സോറന്റെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു. ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് 2 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 2 ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഹേമന്ത് സോറന്റെ സഹോദരൻ ബസന്ത്, ഭാര്യ കൽപ്പന എന്നിവരെ കൂടാതെ കോൺഗ്രസിന്റെ ജാർഖണ്ഡ് ഇൻചാർജ് ഗുലാം അഹമ്മദ് മിറും സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് താക്കൂറും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ മുഖ്യമന്ത്രിയാക്കുകയും സംസ്ഥാനത്തിന്റെ ചുമതല എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഹേമന്ത് സോറൻ തിരിച്ചെത്തിയതിനു ശേഷം ഞങ്ങളുടെ സഖ്യം ഒരു തീരുമാനമെടുത്തു. ഹേമന്ത് സോറനെ ഞങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തു. ഇപ്പോഴിതാ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നുവെന്ന് സ്ഥാനമൊഴിച്ചതിനു ശേഷം ചമ്പൈ സോറൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം സത്യപ്രതിജ്ഞ ചെയ്യുന്ന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ജാർഖണ്ഡ്. 81-അംഗ നിയമസഭയിൽ നിലവിലെ ഇന്ത്യ സഖ്യത്തിന് 47 എം എൽ എമാരുടെ പിന്തുണയുണ്ട്. ജെ എം എമ്മിന് 27, കോൺഗ്രസിന് 18, ആർ ജെ ഡിക്ക് 1, സി പി ഐ എമ്മിന് 1 എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കക്ഷിനില. മറുവശത്ത് എൻ ഡി എയിൽ ബി ജെ പിക്ക് 24, എ ജെ എസ് യുവിന് 3, എൻ സി പിക്ക് 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. സഭയിലെ 4 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ. ഹേമന്ത് സോറനെ ജയിലിലടച്ച് സംസ്ഥാന ഭരണം പിടിക്കാമെന്ന ബി ജെ പിയുടെ കളികൾ പൊളിഞ്ഞു പാളീസായി എന്ന് തന്നെ പറയേണ്ടി വരും.